ം പതിനാലാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വൈ വി റെഡ്ഡിയോട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ ആവശ്യപ്പെട്ടത് എന്താണ് ഇടനിലക്കാരനായി നിന്ന് മോദിയുടെ ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറി വെളിപ്പെടുത്തിയതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി കമ്മീഷൻ തീരുമാനിച്ചത് തിരുത്തണം എന്ന് പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടു എന്നാണ് മോദി ചെയ്ത ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടി പക്ഷേ ധനകാര്യ കമ്മീഷൻ തള്ളി എന്നാൽ മോദി സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളോടുള്ള സമീപനം കൃത്യമായി വെളിപ്പെടുന്നതായിരുന്നു ഈ പിൻവാതിൽ ഇടപെടൽ പ്ലാനിംഗ് കമ്മീഷനെ തകർത്ത് നീതി ആയോഗ് കൊണ്ടുവന്നതും ജി എസ് ടി നടപ്പിലാക്കിയതും പിന്നീട് ഇങ്ങോട്ട് ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും കേന്ദ്രം അധികാരങ്ങൾ കൈപ്പിടിയിലൊതുക്കിയതുമൊക്കെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ സംസ്ഥാന സർക്കാർ അടുത്ത മാസം ഡൽഹിയിൽ സമരം നടത്താൻ പോകുന്നത് ശരിവെക്കുന്നതാണ് മോദിയുടെ ഈ ചെയ്തികൾ സംസ്ഥാനത്തെ യു ഡി എഫിന് ഇപ്പോഴും മനസ്സിലാകാത്ത മോദിയുടെ ഗ്യാരണ്ടിയില്ലാത്ത ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന അവഗണനകൾ എന്തൊക്കെയാണ് ഭരണഘടനയെപ്പോലും നോക്കുകുത്തിയാക്കി മോദി പിന്നാമ്പുറത്തുകൂടി ഇടപെടുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് ഇന്നത്തെ അതിഥികൾ സി പി ഐ എം നേതാവ് എം പ്രകാശൻ മാസ്റ്റർ ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ എന്നിവർ ഏറ്റവും ആദ്യം ബി ജി വിഷ്ണു എന്താണ് മോദിയുടെ ഈ പിന്നാമ്പുറം ഇടപെടലിന് നിങ്ങളുടെ വിശദീകരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ സമയം മുതൽ നരേന്ദ്രമോദി സർക്കാരിന് ഒറ്റ വഴിയേ ഉള്ളൂ അത് ശരിയായ മുന്നോട്ടുള്ള വഴിയാണ് അതുകൊണ്ടാണ് ഇന്ന് രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നത് സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുമ്പോൾ അതിൽ കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പങ്കുണ്ട് അവരുടേതായ സംഭാവനകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുണ്ട് ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ കഴിഞ്ഞ ദിവസമാണല്ലോ കേരളത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഇങ്ങനെ രാജ്യത്തെ ഭൂ വ്യത്യാസമില്ലാതെ വടക്കേ ഇന്ത്യയിലും കിഴക്കേ ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലുമെല്ലാം എല്ലായിടത്തും സംസ്ഥാനങ്ങളുടെ അവരവരുടെ ലഭ്യതക്കനുസരിച്ച് അവരുടെ സവിശേഷതകൾക്കനുസരിച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ച് രാജ്യം വലിയ രീതിയിൽ സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ആരെയെങ്കിലും കെണിവച്ച് കാത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെയാണ് ഒരു നേരം പോക്ക് എന്ന് പറയുന്നത് ആരും റിട്ടയർ ചെയ്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര സർക്കാരിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ബി വി ആർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അല്ല അതിലൊരു കാര്യം ഇത് സർ ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരിടത്തും നടന്നിട്ടില്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന കാര്യം അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഒരു ഓഡിയോ മാത്രമാണ് കിട്ടുന്നത് ഇതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് താങ്കൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ട് ഉണ്ട് അതായത് ഇദ്ദേഹം ഈ ബി വി ആർ സുബ്രഹ്മണ്യം കഴിഞ്ഞ വർഷം ഒരു സെമിനാറിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്ത വിദഗ്ധരും ഉദ്യോഗസ്ഥരും മാത്രം പങ്കെടുത്ത ഒരു സെമിനാറിൽ അദ്ദേഹം അവരോട് വിശദീകരിച്ചൊരു കാര്യമാണ് ഞാനും പ്രധാനമന്ത്രിയും അതുപോലെ റെഡ്ഡിയും പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനും തമ്മിൽ സംസാരിച്ച കാര്യമാണ് എന്നെയാണ് അതിനെ നിയോഗിച്ചത് ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി റെഡ്ഡിയോട് സംസാരിച്ചപ്പോൾ റെഡ്ഡി എന്നോട് പറഞ്ഞത് അതായത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്നോട് പറഞ്ഞത് ബോസിനോട് പോയി പറഞ്ഞേക്കോ അത് ആ പരിപാടി നടക്കില്ല എന്നാണ് പറഞ്ഞത് അതായത് നാൽപ്പത്തിരണ്ട് ശതമാനം നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നീക്കി വയ്ക്കാനുള്ള ധനകാര്യ കമ്മീഷന്റെ ശുപാർശ തിരുത്തി അത്രയും കൊടുക്കണ്ട എന്ന മോദിയുടെ ആവശ്യം മുപ്പത്തിരണ്ട് ശതമാനമെങ്കിലും ആക്കണം റിപ്പോർട്ട് തിരുത്തണം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം നടക്കില്ല എന്ന് റെഡ്ഡി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അറിയിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അന്ന് പ്രധാനമന്ത്രിയോട് അറിയിക്കേണ്ടി വന്നു ബി വി ആർ സുബ്രഹ്മണ്യത്തിന് അല്ല യാതൊരുവിധ അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഈ ദക്ഷിണ ഭാരതം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളെ സാമ്പത്തികമായി ഞെരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് രാഷ്ട്രീയമായുള്ള ആരോപണം കർണാടകയിലെ സർക്കാർ മാറിയത് ആറ് മാസങ്ങൾക്ക് മുമ്പാണല്ലോ അതെന്താണല്ല ബി ജി വിഷ്ണു ഇത് ഒരു സെമിനാറിൽ ഇദ്ദേഹം ഇത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അറിയാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാതെ വിശദീകരിച്ചൊരു കാര്യമാണ് പുറത്തേക്ക് വന്നത് അതേ ഒരു ഗീർവാണം പോലെ ഒരു ഭയങ്കര വലിയൊരു മഹത്തായ പരിപാടി ചെയ്തതുപോലെ ബി ജെ പിക്ക് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായി പ്രധാനമന്ത്രിയോട് ഒപ്പം നിന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇല്ലേ അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ബി ജെ പി ഒരു നടപടിയിലേക്ക് പോയില്ല അല്ല ഈ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞാൽ യാതൊരുവിധ അർത്ഥവുമില്ല പിന്നെ അദ്ദേഹം ഒരു പദവിയിലിരിക്കുകയാണെങ്കിൽ അതിനെതിരായി കൃത്യമായ സർക്കാർ തരത്തിലുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകും അത് വിശദീകരിക്കേണ്ടതാണ് ഞാനല്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആരെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിലക്കെടുക്കാൻ കഴിഞ്ഞിരിക്കും കാരണം അവരൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഉദ്യോഗസ്ഥ തരത്തിലുള്ള അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അവിടെ വിടെന്നാണ് സീനിയറായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ നീതി ആയോഗിന്റെ തലപ്പത്തേക്കൊക്കെ ഇപ്പോൾ എത്തുന്നത് നീതി ആയോഗിന്റെ തലപ്പത്ത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ മറ്റുള്ളവർക്കൊക്കെ വിലക്കെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ വിലക്കെടുത്താലും അവർ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏഴ് എട്ട് മാസമായി ആ വീഡിയോ ആണ് ഇപ്പോൾ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്യുന്ന മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോ അപ്പൊ ആ കാര്യം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ബി ജെ പിക്ക് വിശദീകരിക്കാനാവുക അല്ല ഈ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അത്രേ ഉള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അല്ലാതെ ഇതിൽ യാതൊരുവിധ ഇത് അടിസ്ഥാനവുമില്ല കഴിഞ്ഞ എത്രയോ വർഷമായി കർണാടകയിലടക്കം ബി ജെ പിയുടെ നേതൃത്വമുള്ള സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെയൊക്കെ ഉന്നയിക്കുന്ന ആരോപണത്തിനെ മുനയൊടിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തികൾ പിന്നീട് ഉണ്ടായത് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷനെ തകർത്തുകൊണ്ട് നീതി ആയോഗ് വന്നു അതൊന്ന് സംസ്ഥാനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് മോദിയുടെ മനസ്സ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ജി എസ് ടി കൊണ്ടുവന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നികുതി വിഹിതത്തെ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് അടക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇതൊക്കെ മോദിയുടെ സംസ്ഥാനങ്ങളോടുള്ള സമീപനത്തെ ഈ സൂചിപ്പിക്കുന്നതാണ് അല്ലെ നീതി ആയോ പ്ലാനിങ് കമ്മീഷന് പോലും രാജ്യത്ത് നീതിയാകു വരുമ്പോഴും ജി എസ് ടി വരുമ്പോഴും ഒക്കെ അത് ബാധിക്കുന്നത് ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ നിയമങ്ങൾ ബാധകമാണ് സംസ്ഥാനം അല്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കാണ് ദോഷകരമായി വരുന്നത് ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നരേന്ദ്രമോദി വിചാരിക്കുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഡബിൾ എഞ്ചിൻ ഉണ്ടെങ്കിലും ഒരൊറ്റ പാതയിലൂടെയാണ് പോകുന്നത് രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും ശരിയായ നേരായ പാതയിൽ കൂടി തന്നെയാണ് പോകുന്നതെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം ജനങ്ങൾ അത്ര വലിയ പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്ത് നൽകുന്നത് ദക്ഷിണ ഭാരതത്തിലടക്കം വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ വരവിൽ പ്രഖ്യാപിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ ഞെരിക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം പ്രധാനമന്ത്രിയും ഓഫീസും നടത്തുന്നു എന്ന് വിഷ്ണു കാരണം ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ സംവിധാനത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ് ഈ ബി വി ആർ സുബ്രഹ്മണ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് തിരുത്തണം എന്ന ആവശ്യം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊന്നും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറയുന്ന മാത്രം താഴോട്ട് പോയി എന്ന് നമ്മൾ ശരി ശരി ശ്രീ എം പ്രകാശം മാസ്റ്റർ ി ജി വിഷ്ണുവിനെ പോലും ഒരു ബി ജെ പി വക്താവിന് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ നടന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാനാകുമെന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എന്താണ് സി പി എമ്മിൻ്റെ മറുപടി ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും വരുന്നു വരും കാരണം അത്ര നിർലജ്ജമായിട്ടാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തിലേറെയായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ കൺസെപ്റ്റുകളെയും ലംഘിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് ഭരണഘടനാപരമായിട്ട് സംസ്ഥാന അധികാരം കേന്ദ്രാധികാരം സാമ്പർത്ഥ്യ അധികാരം അതെല്ലാം കൃത്യമായിട്ട് വേർതിരിക്കപ്പെട്ടതാണ് സാമ്പത്തിക രംഗത്തുള്ള കാര്യങ്ങളും കൃത്യമായി നിലയ്ക്ക് ഭരണഘടന വ്യവസ്ഥയുണ്ട് എന്താണ് കേന്ദ്രം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ സംസ്ഥാനങ്ങളുടെ കൈകളിലുള്ള നികുതി വരിവ് അധികാരമാകെ ജി എസ് ടി പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കവർന്നെടുത്തു അതിൻ്റെ കോമ്പൻസേഷൻ നിശ്ചിത കാലത്തേക്ക് മാത്രം നൽകിയിട്ട് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു അതിൻ്റെ ഫലം രാജ്യത്തുള്ള മൊത്തം വരുമാനത്തിൻ്റെ അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം കേന്ദ്രത്തിന് കിട്ടുകയാണ് ബാക്കി മാത്രമേ സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നുള്ളൂ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന അധികാരത്തിന് മേൽ കടന്നക്കോടം നടത്തുകയാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് അപ്പോൾ സഹകരണം നാളിതുവരെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സബോർഡിനറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ പറയുന്ന സഹകരണം സഹകരണത്തിന് പുതിയ മന്ത്രാലയം ഉണ്ടാവുന്നു മന്ത്രി ഉണ്ടാവുന്നു അതിന് മേലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രപ്പെട്ട് ആലോചിക്കുന്നു അത് സംസ്ഥാന അധികാരത്തിന്മാരെയുള്ള കയ്യേറ്റമാണ് കടന്നാക്രമണമാണ് രണ്ടു കാർഷിക നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കാർഷിക രംഗത്തെ വിഷയം സംസ്ഥാന അധികാരത്തിൽപ്പെട്ടതാണ് നിയമം കൊണ്ടുവരുന്ന കേന്ദ്ര ഗവൺമെൻ്റ് ഇനി കേന്ദ്രത്തിന് രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും അതുപോലെ ജനങ്ങൾക്കും ആകെ തന്നെ നീതി കൊടുക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ ഇ ഡി അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ നമ്മുടെ സി ബി ഐ അതിനെയെല്ലാം എത്ര നിർലജ്ജമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ എന്നെല്ലാം പറയുന്ന പോലെ തങ്ങളുടെ ഉപകരണമായിട്ട് മാറ്റി നിന്നു കണ്ടുപിടിക്കുകയാണല്ലോ ഇതിന് പുറമെയാണ് ധനകാര്യ മേഖലകത്തുള്ള പിന്നെ കാര്യങ്ങൾ ധനകാര്യ മേഖലയ്ക്കകത്ത് ഇത്രയും കാലം ബി ജെ പിക്ക് പറഞ്ഞത് എന്താ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നിയന്ത്രിക്കുന്നതല്ലോ അവർ പറയുന്നു അതുകൊണ്ട് കൊടു പിന്നെ കുറവ് വരുന്നു പത്താം ധന കമ്മീഷൻ കേരളത്തിന് മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനം കൊടുത്തു പതിനഞ്ചാം കമ്മീഷൻ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ച ഒന്നേ പോയിൻറ്റ് ഒമ്പതാണ് ധന കമ്മീഷൻ പറയുന്നു ഞങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള ജോയിൻറ്റ് സെക്രട്ടറി ബി വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗം ഞാനെൻ്റെ ഫുൾ ടെക്സ്റ്റ് കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ കേട്ടു എന്തുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് ഇത് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല യൂട്യൂബിലുണ്ട് കൃത്യമാകലേക്ക് പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ വേണ്ടി കഴിയും അവിടെ ആ കാര്യം വെച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്ട് ആ കാര്യം സംബന്ധിച്ച് ആ പ്രസംഗം പബ്ലിഷ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ അദ്ദേഹം പറയുന്നു ഇവിടെ തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ട് അധികാരത്തിൽ വന്ന് ഒരു കൊല്ലക്കാലം കൊണ്ട് മോഡി ഇടപെട്ടു മോഡി ഗവൺമെൻറ് വരുന്നതിനും ഒരു വർഷം മുമ്പാണ് ഫിനാൻസ് കമ്മീഷൻ പതിനാല് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാവുന്നത് ആ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ മൊത്തമുള്ള ഡിവിഷനുള്ളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം സ്റ്റേറ്റുകൾക്ക് കൈമാറണമെന്നാണ് സാധാരണയിൽ അതിനകത്ത് ഇടപെടാൻ ഒരു അധികാരവും കേന്ദ്രം ഒന്നുകിൽ അത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം ഭരണഘടനപരമായിട്ട് അതിനകത്ത് ഇടപെടുന്നതിന് ഭരണഘടന അനുവദിക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയാം എ ത്രീ പാർട്ടി ഡിസ്കഷൻ ഐ വാസ് ഇൻ ദ ഹെഡ് ഓഫ് ദ ഡിസ്കഷൻ ആ ത്രീ പാർട്ടി ഡിസ്കഷനകത്ത് മോഡി തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്താ നേരത്തെ പതിമൂന്നാം കമ്മീഷൻ പറഞ്ഞ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ തന്നെ നിൽക്കണം പത്ത് ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ തള്ളിക്കളയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് പ്രസംഗത്ത് പറയുന്നുണ്ട് ഐ വാസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദി ഡിസ്കഷൻ പറയുന്ന ആൾ പേരെല്ലറിയല്ലോ ബി വി ആർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത ഒരാളല്ല ഇന്നും വലിയ നിലക്ക് പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നു ഐ വാസ് അറ്റ് ദി ഹാർട്ട് ഓഫ് ദി ഡിസ്കഷൻ ഡോക്ടർ റെഡ്ഡി മീ എൻ പി എം വേർ ദ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രമാത്രം വ്യക്തമായിട്ടുള്ളത് എന്താ പറയേണ്ടത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക അധികാരം പിന്നെ വെട്ടിക്കുറയ്ക്കാൻ പാകത്തിൽ അവർക്കുള്ള അലോട്ട്മെൻറ്റ് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു ഫിനാൻസ് കമ്മീഷൻ്റെ ആളുകളോട് മാത്രമല്ല അതിൽ കാര്യമായ കാര്യമുണ്ട് ഈ വിഷയം സംബന്ധിച്ച് പിന്നീട് ഈ തീരുമാനം വരുന്നത് ഒരു കാരണവശാൽ ഫിനാൻസ് കമ്മീഷൻ തീരുമാനം മാറ്റില്ല എന്ന കാര്യം വരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് രണ്ട് ദിവസകാലം മുമ്പാണ് ഈ രണ്ട് ദിവസക്കാലം കൊണ്ട് ബജറ്റിനകത്ത് വലിയ നിലക്കുള്ള മാറ്റങ്ങൾ വരുത്തി രണ്ടു ലക്ഷം കോടിയുടെ മാറ്റമാണ് ബജറ്റ് വരുത്തി വന്നത് ഈ തീരുമാനം കൊണ്ട് കേന്ദ്രത്തിന് കിട്ടുമെന്ന് വിചാരിച്ച രണ്ട് ലക്ഷം കോടി കിട്ടുന്നില്ല എന്ന് നിലവന്നു അതിനെങ്ങനെ മാറ്റം വരുത്തിയെന്ന് സുബ്രഹ്മണ്യം പറയുന്നുണ്ട് എങ്ങനെ മാറ്റം വരുത്തി അറിയോ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരത്തിൽ വരുന്ന വിഷയങ്ങളിൽ സ്ത്രീകളുടെ കുട്ടികളുടെ ദരിദ്രന്മാരുടെ അവർക്ക് വേണ്ടി നേരത്തെ അനുവദിക്കപ്പെട്ട മുപ്പത്താറായിരം കോടി പതിനാറായിരം കോടിയായിട്ട് വെട്ടിച്ചുരുക്കി എന്നിട്ട് അദ്ദേഹം നടന്ന പ്രസംഗം ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ യൂട്യൂബിൽ കാണാം അദ്ദേഹം ലോക്സഭയിൽ പ്രസംഗിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനം സംഖ്യ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു ഇതുപോലെ പോലെ ഗൗരവ ഒരു തീരുമാനം ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റും എടുത്തിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ അവർക്ക് മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതിലൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബജറ്റിൽ തയ്യാറായിട്ടുള്ള മറ്റൊരു ഗവൺമെന്റ് ഇല്ലെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നൊരു വീഡിയോ അദ്ദേഹം ലോകസഭയിൽ പ്രസംഗിക്കുന്നൊരു വീഡിയോ എല്ലാ മാധ്യമങ്ങളും വന്നല്ലോ ഇതെന്തൊരു കാര്യമാണ് അവ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പിന്നെ ആൾ പറഞ്ഞാൽ ഞാൻ പിന്നെ വിലമതിക്കുന്നു ഇതാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ആ നാട്ടിലെ സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഇത്ര നിർലച്ഛമായ നിലക്ക് ലോകസഭയിൽ തന്നെ കളവ് പറയുന്ന ഒരു നില സ്വീകരിക്കുമ്പോൾ ആർക്കെ വിശ്വസിക്കാനാവുക പക്ഷേ വന്നിരിക്കുന്ന തെളിവതാൽ ഇത്രയും കാലം ബി ജെ പിക്കാർ പറഞ്ഞു വന്നത് ഞങ്ങൾ പ്രതിപക്ഷ സ്റ്റേറ്റുകളെ ഒരു കാരണവശാലും ശിക്ഷിക്കുന്നില്ല എന്താണ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത് അത് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് കമ്മീഷനെ സ്വാധീനിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചതിൻ്റെ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഫിനാൻസ് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ നരേന്ദ്രമോദി മാറ്റി മാറ്റിവരുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ മാറ്റി വരുത്തിയിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാരമൊക്കെ തന്നെ കവർന്നെടുത്ത് അതാകെ സ്വന്തം കൈകളിൽ കൊണ്ടുവന്ന് അധികാരമൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതല്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളെ പീഡിപ്പിക്കാൻ തങ്ങളുടെതല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ പീഡിപ്പിക്കാൻ അവരെ ഒറ്റപ്പെടുത്താൻ അവരെ തകർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നു അത് തെളിയിക്കപ്പെട്ടൊന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ അത് അതിന് രേഖയെല്ലാം പരസ്യമായിട്ട് പിന്നെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ആർക്ക് വായിക്കാൻ ഞാനിത്ര പ്രസംഗം കേട്ടല്ലോ അത് അത് ആർക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഞങ്ങൾ എനക്കെടക്ക് അത്ഭുതമുണ്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാര്യം ഒരു പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ ഇന്ത്യയുടെ ആകെ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം ബി ജെ പിരുടെ മാത്രം പ്രധാനമന്ത്രി അല്ലല്ലോ കേരളത്തിൽ ഈ അല്ലേ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഇങ്ങനെ ശത്രുതാപരമായിട്ട് കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ആര് വിസ്മയിക്കുന്ന തീർച്ചയായിട്ടും കേരളത്തിലെ എൽ ഡി എഫ് അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഒരു കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ ഇടയായ സാഹചര്യത്തെ നല്ലതുപോലെ ന്യായീകരിക്കുന്നു എന്നാണ് ബി വി ആർ സുബ്രഹ്മണ്യത്തിനായിട്ട് വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ അത് അടുത്ത മാസം നടത്താൻ പോകുന്ന സമരത്തിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേന്ദ്രത്തിൽ നടക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ എൻ ശ്രീകുമാർ രാജ്യത്തെ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികൾക്ക് ഒക്കെ വലിയ ആക്കം കൂട്ടുന്ന ഒരു വാർത്തയാണിപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ കാര്യം മാത്രമല്ല പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തി നടത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ തന്നെ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഒക്കെ എന്ത് നിലപാടാണ് ഇതിനകം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല എന്താണ് ശരിക്കും ഇക്കാര്യത്തിൽ വേണ്ടത് ഡോക്ടർ ലാലെ ഇത് കോൺഗ്രസിന്റെ നിലപാട് അടുത്ത ദിവസങ്ങളിൽ വരും മാത്രമല്ല കോൺഗ്രസ് മുംബൈ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നെഹ്റു പ്ലാനിങ് കമ്മീഷൻ ഉണ്ടാക്കിയത് രാജ്യത്തിന്റെ മൊത്തം വളർച്ചയ്ക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ് രണ്ടായിരത്തി അതിന് അതിനിടയ്ക്ക് വന്ന ബി ജെ പിയുടെ നേതാവ് വാജ്പേയി പോലും ആ പ്ലാനിങ് കമ്മീഷനെ ഉടച്ചുപാർക്കാനോ പ്ലാനിങ് കമ്മീഷനെ തള്ളാനോ ഒന്നും തയ്യാറായില്ല അദ്ദേഹം അതിൻ്റെ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷനെ അതേപോലെ നിലനിർത്തി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ വന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിനാന്ന് തോന്നുന്നു ആ പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതാക്കിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഫോമിംഗ് ഇന്ത്യ അങ്ങനെ എന്തോ ഒരു പേരിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ എന്നാക്കിയിട്ട് നീതി ആയോഗ് എന്നാക്കിയിട്ട് വെച്ചു അത് ബി ജെ പിയുടെ നയമാണ് എന്താണ് അവരുടെ നയം എല്ലാ ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു യൂണിയനാണ് ഇന്ത്യ എന്നുള്ള സങ്കല്പത്തെ ആദ്യമേ തന്നെ അവരുടെ മനസ്സിൽ നിന്നങ്ങ് വിട്ടുകളഞ്ഞു അതിന്റെ ഉദാഹരണം ഞാൻ പറയുന്നത് രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് മതി എന്ന രീതിയിലേക്ക് അവരെത്താൻ കാരണമൊക്കെ അതിന്റെ ഭാഗമാണ് ഇവിടെ നീതി ആയോഗിന്റെ എനിക്ക് തോന്നുന്ന ഇപ്പോഴും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം എന്നുള്ള ആള് പക്ഷെ അങ്ങനെ എന്ന് തോന്നുന്നു എനിക്കറിയില്ല കൃത്യമായിട്ട് അറിയാം ഉണ്ട് അതെ 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 ഇപ്പഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹം മുമ്പ് പറഞ്ഞ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്രയോ കാലത്ത് നടപടി സ്വീകരിക്കാവുന്നതാണ് ഇനി അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എൻ്റെക്ക് തോന്നുന്ന പ്രകാശം മാഷ അത് യൂട്യൂബിൽ ഇല്ല എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിയാണോ എന്ന് തപ്പി നോക്കണം ആ പ്രസംഗം ഇപ്പൊ യൂട്യൂബിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല എന്ന് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങോട്ട് സംഭവം ഇല്ലാതെ വെറുതെ ഒരു കെട്ടുകഥയായിട്ട് പുറത്തു വരില്ലല്ലോ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് ആലോചിക്കണം പി എംഒഫ് പി എംഒയിലെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്നവർ മുന്നേ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഒരുപാട് പദവികൾ വഹിച്ച ആള് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു ഒരു സെമിനാറിൽ പങ്കെടുത്ത് പറഞ്ഞു എന്നൊക്കെ വെറുതെ അങ്ങോട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ സത്യസന്ധമാണ് പക്ഷെ കോൺഗ്രസ് ഗവണ്മെന്റുകള് കുറച്ചു കാലം മുമ്പ് തന്നെ ഈ പ്രവണതക്കെതിരെ പറഞ്ഞിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നീതി ആയോഗിന്റെ ഈ വിഷയത്തിലല്ല പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ കോൺഗ്രസ് എ ഐ സി സി ശക്തമായ നിലപാടെടുത്തിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നെഹ്റുവിൽ സംസ്കാരത്തിൽപ്പെട്ട സാമ്പത്തിക ആസൂത്രണമാണ് ഈ പ്ലാനിങ് കമ്മീഷൻ അതിന്റെ ഭാഗമാണെന്ന് വരുത്തി നെഹ്റുവിന്റെ ചിന്ത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത് പക്ഷെ അവർക്കത് ബിനിയായി എന്നുള്ള കാര്യം സർത്തർക്കമില്ലാത്ത കാര്യം കാരണം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ പ്ലാനിങ് ബോർഡ് ഈ പ്ലാനിങ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പ്ലാ പ്ലാനിങ് ബോർഡുണ്ട് ഈ പ്ലാനിങ് ബോർഡ് നിർത്തലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമോ ഇപ്പോഴും റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ കളക്റ്റീവിന്റെ അവരുടെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ ആ പ്രസംഗത്തിന്റെ ക്ലിപ്സ് ഉണ്ട് വർഷമോട്ടേഴ്സ് അതെനിക്ക് അറിയില്ല എൻ്റെ സുഹൃത്ത് പറഞ്ഞ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഈ പ്ലാനിംഗ് ബോർഡ് ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാല് ഒരു വർഷം മുമ്പ് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അപ്പൊ ഇത് ഇതൊക്കെ നമ്മുടെ എല്ലാ ഗവൺമെന്റുകൾക്കും അറിയാം പക്ഷെ എന്തുകൊണ്ടോ കോൺഗ്രസ് ഗവൺമെന്റുകളാണ് പ്രത്യേകിച്ച് രാജസ്ഥാൻ അതുപോലെ മറ്റു മറ്റേ നമ്മുടെ ഉത്തര മറ്റേ ഉത്തരേന്ത്യയിലുള്ള ചില കോൺഗ്രസ് ഗവൺമെന്റുകൾ ഈ കാര്യം ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ പക്ഷെ ആ ഒരു സമീപനം മറ്റു പല ഗവൺമെന്റുകളും കൈ കൈക്കൊണ്ടില്ല അതെന്ത് എന്താ എനിക്കറിയില്ല അതിനേതായ സമയമെടുക്കുകയായിരിക്കാം നമ്മുടെ കേരളത്തില് ഈ പ്ലാനിങ് കമ്മീഷന്റെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒരു നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടും ഇതൊന്നും നമ്മുടെ ഗവണ്മെന്റ് അറിയാതെ പോയതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേരള ഗവണ്മെന്റ് വേണ്ട രീതിയിലേൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുകയാണ് മറ്റ് കോൺഗ്രസ് ഗവണ്മെന്റുകളും തമിഴ്നാടും അതുപോലെ മറ്റുള്ള ഗവൺമെൻറ്റുകളൊക്കെ ഇടപെട്ട പോലെ ഇടപെട്ടില്ല എന്നൊരു നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് വർഷം മുമ്പാണ് തോന്നുന്നു നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ തിരുവനന്തപുരത്ത് എത്തിയത് പേര് പേര് മറന്നുപോയ ഒരു പുതിയ ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാമ്പത്തികമായ ആ ഒരു ഒരുക്കത്തിലേക്ക് അവർ കൊണ്ടുവരാൻ എന്താണ് എന്താണ് ഇപ്പൊ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി അവരുമായി സംസാരിക്കുന്നത് അതാണോ വേണ്ട രീതിയിൽ ഈ സർക്കാർ ഇടപെടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എന്താണോ ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾ എന്താണോ ചെയ്തത് അവർ ചെയ്തതുപോലെ ചെയ്തില്ല എന്ന് അങ്ങേക്ക് തോന്നിയതിന് കാരണം അതാണോ കഴിഞ്ഞ ദിവസം ഇവിടെ വി ഡി സതീശനുമൊക്കെ പറയുന്നത് കേട്ടു പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നത് ഈ സമരം ചെയ്യുന്നത് അർത്ഥമില്ലാത്ത ഇല്ലാതാക്കുന്ന പരിപാടിയാണ് നിവേദനം കൊടുക്കുന്നതിന് തയ്യാറാകാതെ അവിടെ ചെന്ന് സ്വീകരിച്ചത് ശരിയായില്ല ഇതൊക്കെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നങ്ങൾ അല്ലല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ജനുവരി ആയി ഈ കാലത്തിനിടയ്ക്ക് ഇതിനൊരു ഫോളോ അപ്പ് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആ സംശയം ഇല്ലാത്ത കാര്യമാണ് ഇത് ഈ നമ്മളിപ്പൊ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലല്ലോ സതീ ബി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി ഇവിടെ ഡൽഹി സമരം ചെയ്യാൻ പോകുന്നുള്ള സത്യം പക്ഷെ രാജ്ഭവനിൽ മുമ്പില് എൽ ഡി എഫ് നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി രാജ്ഭവനു മുമ്പിൽ മുമ്പിൽ പങ്കെടുക്കാത്തതിൽ ഇടതു മുന്നണി നടത്തിയ ഒരു സമരത്തിൽ എത്രമാത്രം ആളുകൾ പങ്കെടുത്തു അവരുടെ വാദം എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണല്ലോ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇനി മുഖ്യമന്ത്രി അതിന് പങ്കെടുക്കുന്ന സമരമാണ് ഫെബ്രുവരി എട്ടാം തീയതി നടക്കാൻ പോകുന്നത് അവിടെയാണ് പ്രതിപക്ഷം അതിനകത്ത് പോയി പങ്കെടുക്കാത്തത് അവിടെയാണ് വിമർശനം പറയുന്നത് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോയി സ്വീകരിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ചോദ്യമായതുകൊണ്ടാണ് എനിക്ക് സംശയം കോൺഗ്രസ് ഇങ്ങനെ ഇങ്ങനെയാണോ കാര്യങ്ങൾ കാണുന്നത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രധാനമന്ത്രിമാർ തമ്മിൽ ഉച്ചകോടി നടക്കുമ്പോൾ തമ്മിൽ കണ്ട യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് പോലത്തെ ഒരു ഒരു വില കുറഞ്ഞ ഒരു ഒട്ടും സീരിയസ് അല്ലാത്തൊരു പ്രതികരണമായി പോയില്ലേ അത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിച്ചു എന്നുള്ള രാഷ്ട്രീയ ആരോപണം വന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അതൊരു ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് വേറെ മറ്റൊരു മറ്റൊരു കേസുമായിട്ട് പേരിലാണല്ലോ സാമ്പത്തികമായ വിഹിതങ്ങൾ വിഹിതം കേരളത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണല്ലോ സമരം നടക്കുന്നത് അതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് യു ഡി എഫിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അതും കൂടി നമ്മൾ എടുത്ത് ചർച്ച ചെയ്യണമല്ലോ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം അതായത് എന്തുകൊണ്ടാണ് യു ഡി എഫ് പങ്കെടുക്കാത്തത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പങ്കെടുത്താല് നാളെ കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തെ യു ഡി എഫിനെ വിശ്വസിക്കില്ല എന്താ കാരണം പ്രതിപക്ഷം ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ധനസ്ഥിതി എന്താണ് ഒരു ധവള പത്രം ഇറക്കൂ ഇത് വരെ ഇറക്കിയിട്ടില്ല രണ്ട് നിങ്ങൾ ഈ ധനസ്ഥിതി ഇത്രയും മോശമായിട്ടും നിങ്ങൾ ചില നിയമനങ്ങൾ നടത്തുന്നു ധൂർത്ത് നടത്തുന്നു സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു അത് നിർത്തു അതും ചെയ്യുന്നില്ല പിന്നെ എന്താണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗം നടക്കുന്ന ദിവസം പ്രകാശ് മാസ്റ്ററുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ നമ്മുടെ എൽ ഡി എഫ് കൺവീനർ മോശമായ ഭാഷയിലാണ് ദ്രോഹ നടപടി ആണ് ദ്രോഹിയാണ് സതീശൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ അപ്പൊ എൽ ഡി എഫ് കൺവീനർ ആരാ എൽ ഡി എഫ് ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന കൺവീൻ ചെയ്യുന്ന അതായത് അവരെ സംയോജിപ്പിക്കുന്ന ആള് ആ ആള് ഡി ഡി സതീശനെ ക്ഷണിച്ച് മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടുപോകേണ്ട ഇ പി ജയരാജൻ ഈ ഡി സതീശനെ ഒരു ദ്രോഹ നടപടിയായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു രേഖ വീഡിയോ തന്നെ പുറത്തു വന്നപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ തന്നെ അത് വിളിച്ചു പറയുന്ന ഒരു കാര്യം വന്നിട്ട് പോലും ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല സംസ്ഥാനത്തെ യു നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഗൗരവമായ ഒരു അവസ്ഥയാണെന്നുള്ളത് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പോലും അതൊരു ഗൗരവമായി ചർച്ചയായി എടുത്തിട്ടില്ല പല മാധ്യമങ്ങളും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അത് വരുമ്പോഴാണല്ലോ ഈ കാര്യത്തിൽ എന്ത് നയമാണ് സമര പരിപാടിയാണ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം ആളുകൾക്ക് പിടികിട്ടുന്നത് അല്ല ഡോക്ടർ ലാലേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പ്രസംഗത്തിന്റെ പേരിൽ അല്ലെ ഇതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇടപെട്ടിരുന്നു രാഹുൽ ഗാന്ധി പലവട്ടം പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജയറാം രമേശിന്റെ ചിദംബരത്തിന്റെയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്ലാനിങ് കമ്മീഷൻ നിർത്തിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഭാഗമാണല്ലോ ഭാഗമാണുള്ളത് പിന്നെ ഈ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ പോകുന്ന നമ്മുടെ പൊതുഖജനാവിൽ നിന്നുള്ള വിമാനക്കൂലി നഷ്ടമാകും എന്നുള്ളതൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ പോയി സമരം നടത്തിയിട്ട് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ലോക ഹലോ ജയരാജ് ഒക്കെ പ്ലാനിങ് കമ്മീഷൻ നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായി എന്ത് സമരം നടന്നു അതിന് എന്ത് ഫോളോ അപ്പ് ഉണ്ടായി രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു ഇപ്പൊ ജോഡോ യാത്ര എന്ന് പറഞ്ഞ ജോഡോ ന്യായയാത്ര എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വ്യവസ്ഥ ഇങ്ങോട്ട് നടക്കുകയാണല്ലോ നടക്കുകയല്ല ഇപ്പൊ വേറെ വണ്ടിയിലാണ് ദൂർത്തന്നും ദൂർത്തെന്നൊക്കെ പറഞ്ഞ നവകേരള സദസിനെ താങ്കൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ വന്ന് വിമർശിച്ചതാണ് ഒരു ബസ്സിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ നടക്കുന്ന ബസ്സിന്റെ അവസ്ഥ എന്താണ് ഡോക്ടർ ലാലേ ആ ബസ് ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് ഒന്നും സ്പോൺസർ ചെയ്യുന്നതല്ല അത് പാർട്ടി ഫണ്ടാണ് നിങ്ങൾ സി പി എമ്മിന്റെ ഫണ്ട് എത്ര പാർട്ടിയുടെ ഫണ്ടിനെ കുറിച്ചൊന്നും പറയണ്ട അവിടെയാണ് സി പി എം ഉൾപ്പെടെ വിമർശിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരിക അത് പൊതു മുതലല്ലോ എന്ന വിമർശന ന്യായീകരണമാണ് അങ്ങ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് അല്ലല്ല നാഷണൽ ഹെറാൾഡിന്റെ ഒക്കെ കേസ് എത്ര ചർച്ച ചെയ്തതാണ് നാസഹറാലിന്റെ കേസ് ഗവൺമെന്റുമായിട്ട് അത് അത് കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണല്ലോ കോൺഗ്രസ് ഒരു പത്രം എങ്ങനെ നടത്തണത് കോൺഗ്രസ് ആ തീരുമാനിക്കുക അത് ബി ജെ പി അല്ല തീരുമാനിക്കുക അതവിടെ നിൽക്കട്ടെ വേറെ വിഷയമാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ ഈ ഇന്നത്തെ സാമ്പത്തിക കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിൽ അവിടെ പോയിട്ട് കൈയടിക്കാൻ പ്രതിപക്ഷം തയ്യാറായാൽ ഈ ജനങ്ങൾ പ്രതിപക്ഷത്തെ വെറുക്കും ഡോക്ടർ ലാൽ കേരള ഭരിക്കുന്നത് ശരി ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ജനങ്ങൾ വെറുക്കാതിരിക്കാൻ വേണ്ടി അതുപോലെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ യു ഡി എഫ് നിങ്ങൾ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് ഈ ബി ജെ പിയുടെ ധനകാര്യ ധനകാര്യങ്ങളിൽ അതായത് സംസ്ഥാനങ്ങളോടുള്ള സമീപനങ്ങളിലൊന്നും അവർക്ക് വ്യത്യാസമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്യായത്തിലെ ഒന്നാമത്തെ സഹായിയാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനിടയിൽ അതിൻ്റെ വിഷാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു സംഗതി ശരിയാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ പ്രസംഗം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ആരംഭിച്ച ഉടനെ ഈ യൂട്യൂബിൻ്റെ പബ്ലിക് ആക്സസ് കേന്ദ്ര കോവിഡ് നീക്കം ചെയ്തു അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പിന്നെ വന്നപ്പോൾ ബി ബി സിയുടെ ഡോക്യുമെൻ്ററി വന്നപ്പോൾ അത് നീക്കം ചെയ്താണല്ലോ അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കാൻ പാടില്ല ഇതാണല്ലോ അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്നാൽ ഈ റിപ്പോർട്ടേഴ്സ് കലക്റ്റീവിൻ്റെ അവരുടെ യു അവരുടെ യൂട്യൂബ് ചാനലിട്ട് അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശബ്ദം മുഴുവൻ കേൾക്കാം ഇദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന പബ്ലിക് ആക്സസ് നീക്കം ചെയ്തിട്ടുണ്ട് കാരണം ഏതൊരു ശബ്ദത്തെ ഭയപ്പെടുന്ന ഗവൺമെൻറ്റാണ് ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് അതുകൊണ്ട് തന്നെ അത്തരം ശബ്ദവും ആർ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇതിലിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ ഈ സ്വാ നമ്മൾ നടന്ന കേന്ദ്രവിരുദ്ധ സമരം അദ്ദേഹം ചോദിക്കുകയല്ലേ ഇത് വിമാനക്കുഴി നഷ്ടപ്പെടുത്തലല്ലേ ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ഉപ്പ് കുറുക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന ചോദ്യം കേട്ടത് കോൺഗ്രസ് ആണ് മറുപടി കൊടുത്തത് അന്നത്തെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അഹോ കഷ്ടം ആ കോൺഗ്രസ് ഇപ്പോൾ സമരത്തെ അധിക്ഷേപിക്കുന്നു എന്നത് നമ്മൾ കാണുക കാലത്തിൻ്റെ മാറ്റം എന്നുള്ളത് എന്താ എന്താ പറയാൻ വേണ്ടി കഴിയുക പിന്നെ പ്രധാനമന്ത്രി പിന്നെ മുഖ്യമന്ത്രി ഔദ്യോഗിക പരിപാടിക്ക് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് സന്ദർശിക്കേണ്ടതില്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞോളൂ പ്രകാശമാ പറഞ്ഞോളൂ ഒരു പാട്ടാണ് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പ്രകാശ്മാഷൊക്കെ പറയാം യെസ് ഞാൻ പ്രകാശ് മാഷിലേക്ക് തിരിച്ചു വരാം ശ്രീ ശ്രീകുമാർ താങ്കൾക്കുള്ള മറുപടി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കൂടി അല്പം സെക്കൻഡുകൾക്കാകാൻ ശരിയാവും ഞാൻ എന്നിട്ട് അങ്ങനേക്കും പ്രകാശ് മാഷിലേക്ക് ഒന്നുകൂടി വരാം ശ്രീ ബി ജി വിഷ്ണു അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് തന്നെ ഇപ്പോൾ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു വാർത്തകൾ മറ്റു ഭാഗത്തുണ്ട് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ മറ്റു പലയിടത്തും ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ ഒരു കാര്യവും പറയാൻ സാധിച്ചിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഒരു നാടകമാണ് ഇതെന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണിപ്പോൾ ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വലിയൊരു നാടകമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ പുറത്തുവിട്ടുമെന്ന് പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല അതിൽ എന്ത് ആധികാരികതയാണ് ഉള്ളതെന്ന് പോലും നമുക്ക് കൃത്യമായി വിലയിരുത്താൻ ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അത് കാണുന്നില്ല എന്നാണ് പലരും പറയുന്നില്ല അതുണ്ട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിയില്ല യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന വിലക്കിനെ കുറിച്ചാണ് നേരത്തെ ഇവിടെ ഇപ്പോൾ ശ്രീ ശ്രീകുമാറും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ പ്രകാശം മാഷ്ടറും അതാണ് ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ഉണ്ട് ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്കത് കാണിക്കാൻ അങ്ങേക്ക് അയച്ചു തരാൻ പറ്റും ശരി അയച്ചോളൂ ഉണ്ടെങ്കിൽ ഞാനും അത് വിശദമായി ഒന്ന് കാണട്ടെ അത് നല്ല കാര്യം തന്നെയാണ് എന്താണ് കാര്യം ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ മുഴുവൻ സാമ്പത്തികമായി നരേന്ദ്രമോദി സർക്കാർ ഒരു അജണ്ട വച്ച് ഭീഷണിപ്പെടുത്തുന്നു പരിധിയിൽ നിൽക്കുക ഭയ ഒരു പ്രചരണം സി പി എമ്മും കോൺഗ്രസും ഒക്കെ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അപ്പോൾ അതിലേക്ക് വേണ്ടി എത്തിക്കുന്ന തരത്തിലേക്കുള്ള ആരുടെയൊക്കെയോ വാക്കുകൾ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെയൊക്കെ ഒരു വെളിപ്പെടുത്തിൽ വെച്ച് സർക്കാരിനെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും തന്നെയില്ല കാരണം ഇതാണോ ബി ജെ പിയുടെ വിശദീകരണം അതായത് നീതി ആയോഗിൻ്റെ സിഇഒ ആണ് ഇപ്പോൾ ഈ ബി വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹമാണോ റിട്ടയർ ചെയ്ത് വിലയ്ക്കെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ബി ജെ പി ആക്രമിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ ബി വി ആർ സുബ്രഹ്മണ്യത്തെ ആണോ നിങ്ങളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ കാര്യം ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നത് അതെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിൻ മുൻ ഉദ്യോഗസ്ഥൻ മാത്രമാണ് അതെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹവും പ്രധാനമന്ത്രിയും ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനും കൂടിയാണ് ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഏർപ്പെട്ടത് അതാണ് നമ്മൾ നേരത്തെ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് ഇനി അദ്ദേഹത്തിന് പ്രമോഷനായി കിട്ടിയ ഒരു ഉയർന്ന ഉദ്യോഗമാണ് ഇപ്പോൾ നീതി ആയോഗിലെ നീതി ആയോഗിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിനെ ഏകപക്ഷീയമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു ബാക്കി പ്രതിനിധികളൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ നിശബ്ദരല്ലാത്ത കാര്യം ഞാനൊന്ന് പറയട്ടെ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ എന്നിട്ട് താങ്കൾ ചോദിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾ കേട്ട് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി പക്ഷേ ഈ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടു കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് നാളുകൾ ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അല്ലെങ്കിൽ നിതിഗടിയരി മന്ത്രിയായതിനു ശേഷമാണ് കേരളത്തിലെ റോഡ് തൊക്കെ വലിയ രീതിയിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് റിയാസ് പറയുന്നുണ്ട് ജി സുധാകരൻ പറഞ്ഞിരുന്നു ഇപ്പോഴും പറയുന്നുമുണ്ട് അങ്ങനെ കേന്ദ്രത്തിന് ലഭ്യമായ എല്ലാ വികസന സർക്കാർ ശേഷമാണ് ഗഡ്കരി വന്നതിന് ശേഷമാണ് ഇവിടുത്തെ റോഡുകൾ ശരിയായതെന്ന് റിയാസ് പറഞ്ഞത് താങ്കൾ കേട്ടോ അല്ല പല എം പിമാരും റിയാസും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ജി സുധാകരൻ എത്രയോ തവണ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തോട് നല്ല രീതിയിലുള്ള സഹകരണം ഇത്രയും സഹകരിച്ച മറ്റൊരു കേന്ദ്രമന്ത്രി ഇല്ല എന്നൊക്കെ ജി സുധാരൻ നിതിൻ ഗഡ്കരി അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിതിൻ ഗഡ്കരി പ്രശ്നമുണ്ട് അത് വേറെ കാര്യം അത് കേരളത്തിന്റെ സഹകരണത്തെ കുറിച്ച് കേരളത്തിന്റെ കേരളത്തിന്റെ പറഞ്ഞപ്പോഴാണ് ജി സുധാകരൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് എനിക്കും മനസ്സിലാക്കുന്നത് ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ വളരെ വ്യക്തമായി പരസ്യമായി പലതവണ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ ആവർത്തിക്കേണ്ടി വരുന്നത് പക്ഷെ ജി സുധാകരൻ ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ല സംസ്ഥാനങ്ങളെ ഞെരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാനങ്ങളിരിക്കുന്ന മന്ത്രിമാർ പറഞ്ഞ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടല്ല അല്ലെ വിഴിഞ്ഞാൻ തുറമുഖം യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി സർക്കാർ വന്നതില്ല അതുകൊണ്ട് ഭരണഘടനയിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം

കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധിക്കുന്നു നികൃഷ്ട പ്രവൃത്തി നടത്തിയെന്ന് നിങ്ങൾ മാധ്യമത്തിന് മുന്നിൽ നിന്ന് പറയുമ്പോഴും കേരളത്തിന്റെ വികസനത്തിന് സാഹചര്യം റോഡ് വികസനത്തിലായാലും വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ കാര്യത്തിലായാലും കഴിഞ്ഞ തൊട്ടടുത്ത കഴിഞ്ഞ ദിവസം വന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ ഈ നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ ആ പ്രധാനമന്ത്രിയെ നിങ്ങൾ വീണ്ടും പറയുന്നു സംസ്ഥാനത്തെ ഞെരുക്കുന്നു ധനകാര്യ കമ്മീഷൻ ചെയർമാനോട് ധനകാര്യ കമ്മീഷൻ ചെയർമാനോട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പത്ത് ശതമാനം വർദ്ധനവ് ഒഴിവാക്കി പഴയതുപോലെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രം ടാക്സ് വിഹിതം സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചാൽ മതി എന്ന് പറയുന്ന പ്രധാനമന്ത്രി എന്ന് വി ആർ സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ബി ജെ പി സർക്കാരിനാണ് പ്രധാനമന്ത്രിക്കാണ് ഇവിടത്തെ റോഡ് വികസനവും വിഴിഞ്ഞം പദ്ധതിയും തൊട്ടടുത്ത ദിവസം നടന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വികസനവും അടക്കം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇതാണ് നരേന്ദ്രമോദിയുടെ ഈ നാടിന് നൽകിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആ ഗ്യാരണ്ടി ഇന്ന് വിജയിച്ചിരിക്കുന്നു ആ വിജയത്തിലാണ് നിങ്ങൾക്ക് അമർഷമുള്ളത് അങ്ങനെ ഗ്യാരണ്ടി ഇല്ലായിരുന്നെങ്കിൽ ചേർത്തുകൊണ്ട് നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി താങ്കൾ പറഞ്ഞു വരികയായിരുന്നു അതിനോടൊപ്പം ഇപ്പോൾ ശ്രീ ബി ജി വിഷ്ണു പറഞ്ഞിരിക്കുന്ന വി വിഴിഞ്ഞം പദ്ധതിയും റോഡുകളുമൊക്കെ തന്ന ബി ജെ പി സർക്കാരിനോട് നിങ്ങളിങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിൽ ബി ജെ പി കാര് ഏതോ ഒരു യഥാർത്ഥ ലോകത്തിലിരുന്ന് സ്വപ്നം കാണുകയാണ് ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഇന്ത്യ വലിയ ധനകാര്യ ശക്തിയായിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വളർത്തിട്ടുണ്ട് പക്ഷേ ലോകത്തിലെ ആകെ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ പട്ടിണിയുള്ള രാജ്യം വിശപ്പ് പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഇന്ത്യ അതവർ വിസ്മരിക്കുന്നു ഇന്ത്യയിലാകെയുള്ള അറുപത് ശതമാനം ജനങ്ങൾക്ക് ഇന്ത്യയിലാകെയുള്ള സമ്പത്തിൻ്റെ പതിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അതവർ വിസ്മരിക്കുന്നു ഇന്ത്യ രാജ്യത്തിലെ വൻകിടക്കാർക്ക് ഇഷ്ടം പോലെ സൗജന്യങ്ങളും രാജ്യത്തിൻ്റെ കണ്ണായ സമ്പത്താകെ വിറ്റ് അവർക്കാണ് ലാഭം ഉണ്ടാക്കുന്നത് രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു പറഞ്ഞാൽ അദാനി അമ്പാരിമാരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് അത് രാജ്യ പുരോഗതിയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യാഥാർത്ഥ്യമൊന്നും കാണാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യമില്ല പിന്നെ ഞാൻ ചോദിക്കട്ടെ റോഡ് വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും എൻ എച്ച് വേണ്ടി എടുക്കുന്ന റോഡിൻ്റെ പണത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം കൊടുക്കണം എന്ന് ഏതെങ്കിലും സ്റ്റേറ്റോട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇവിടെ അയ്യായിരത്തി കോടി ഇതിനൊക്കെ കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സ്ഥലത്തിൻ്റെ പണത്തിന് വിഹിതമായിട്ട് ഒരു സംസ്ഥാനത്തോട് ചോദിക്കുന്നില്ലല്ലോ ഇവിടെ ബജറ്റേതരമായിട്ടുള്ള കടം ബജറ്റ് കടമായിട്ട് പറയും എടുക്കും എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റോട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ടോ പറയുന്നില്ലല്ലോ കേരളത്തോട് പറഞ്ഞല്ലോ കേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നേരത്തെ അമ്പത് ഈസ്റ്റ് ടു അമ്പതാണ് അമ്പത് ശതമാനം കേന്ദ്രവും അത് അല്ല എഴുപത്തഞ്ച് ഈസ് ടു ഇരുപത്തഞ്ചാൻ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവും ഇരുപത്തഞ്ച് ശതമാനം സ്റ്റേറ്റും ഇപ്പോഴ് അമ്പത് ഇഷ്ടം അമ്പതാക്കിയിരിക്കുന്നു അത് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് അധികം കൊടുക്കണമെന്ന് പറയുന്നു കേന്ദ്രത്തിന് വിഹിതമായിട്ട് കൊടുക്കുന്നില്ല അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തേഴ് കോടി രൂപ കേരളത്തിന് കൊടുക്കാനുണ്ട് അത് കൊടുക്കുന്നില്ല കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം അതെല്ലാം തടഞ്ഞു വെക്കുന്നു പിന്നെ എന്തിൻ്റെ മേലെയാണ് കേരളത്തോട് പിന്നെ ഒരു പ്രത്യേക മോത കാണിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ വിഴിഞ്ഞും തുറമുഖം വിഴിഞ്ഞു തുറമുഖം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിലയിൽ തുറമുഖം തുറമുഖം റെയിൽവേക്ക് തന്നെ കേന്ദ്ര കൊണ്ട് കയറി ചെയ്യുന്നില്ലേ ഇവിടെ കേരളത്തിൽ കേരളയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞതനുസരിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് തകടുമറിക്കുകയല്ലേ ചെയ്യുന്ന കേന്ദ്രവും പറ്റി പിന്നെ കേരളത്തിൽ ഏത് വികസന പദ്ധതിക്ക് സഹായം കൊടുക്കുന്നുവെന്നാണ് പിന്നെ ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കേണ്ടത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഞങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണ കൂടിയാണ് നരേന്ദ്രമോദി ചെലവാക്കുന്നത് അല്ലാതെ ബി ജെ പി ആഫീസിൽ പിരിച്ചു കൊടുക്കുന്ന സംഖ്യയല്ല ഞങ്ങൾ കേരള ഇന്ത്യയുടെ മക്കളാണ് ഞങ്ങൾക്കൊന്നും അവകാശമുണ്ട് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതുള്ളത് കേരളത്തിലൊന്നും തരില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ പിന്നെ കോൺഗ്രസിനെ ആളെവിടെ പറഞ്ഞു പ്രധാനമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി തമ്മിലുള്ള ബന്ധം ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഔദ്യോഗിക പരിപാടികൾക്ക് നരേന്ദ്രമോദി ഒരുപാട് തവണ വന്നല്ലോ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി പോകാതിരുന്നോ അപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും കേരളത്തിൻ്റെ ആവശ്യങ്ങളെ ആ സമയത്ത് ഉന്നയിക്കുക എന്നുള്ള കാര്യമാണോ ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത് അല്ലല്ലോ ഇവിടെ എത്രയോ തവണ കേരളത്തിന് ആവശ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ആദരണീയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവർ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എം പിമാരെ വിളിച്ചേർത്തി കാര്യങ്ങളെല്ലാം പറയണമെന്ന് കേരള മുഖ്യമന്ത്രി അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് അതല്ലേ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യേണ്ടത് അതിനു പകരം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഉടനെ ചീത്ത വിളിക്കണം അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇതെന്തൊരു ന്യായമാണ് നമ്മുടെ രാജ്യത്ത് ചില ഭരണപടമായിട്ടുള്ള പ്രോട്ടോക്കോളില്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഔദ്യോഗിക പദവിയല്ലേ അല്ലേ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വരുമ്പോൾ വി ഡി സതീശൻ പോകുന്നതിലെ പരിപാടിയില്ലേ പി ഡി സ്റ്റേഷൻ എന്നാൽ പിന്നെ ഉടനെ മുഖ്യമന്ത്രി ചീത്തവരാണ് ചെയ്യുന്നത് അതേ പത്രസമ്മേളനത്തിൽ ചീത്ത പറയുന്നുണ്ടാവും അല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുമ്പോൾ സതീഷ് ചീത്ത പറയുമോ ചീത്ത പറയാണ് വേണ്ടെന്ന് പറഞ്ഞത് അതെന്തൊരു ന്യായമാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്നുള്ള നിലക്ക് നിലപാട് പറയണം അല്ലാതെ എന്തെങ്കിലും നിലക്ക് പറയരുത് പിന്നെ ഇപ്പോൾ ഡൽഹി പോയി സമരത്തിനെ കൊണ്ട് എന്താ നഷ്ടം എന്ന് ചോദിച്ചല്ലോ വിമാനം കൂടി നഷ്ടമല്ലേ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ്സുകാരോട് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ സമരം നടത്തുന്ന കാലത്ത് ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് ഉപ്പ് കുറുക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടുമോ അത് തന്നെ കോൺഗ്രസുകാർ ഇപ്പൊ ചോദിക്കുന്നത് ബാലിശം നിങ്ങളുടെ ഗതികേടിനെ പറ്റി വേറെ എന്ത് പറയാനാണ് പറഞ്ഞിട്ടുണ്ട് ഈ അമേരിക്കയിലെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പോലെ ഇവിടെ ഇന്ത്യയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്ന കാലം വിദൂരമല്ല അത് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒളിഞ്ഞു കിടക്കുന്നു സാമ്പത്തിക ഇടപാടുകളിൽ ഈ രാജ്യത്തെ സർക്കാരിൻ്റെ ഇടപാടുകളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് ആ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിനെയെങ്കിലും മിനിമം വിശ്വസിക്കാമല്ലോ സി പറയുന്ന കാര്യമല്ലല്ലോ ഇത് ില്ല ശബ്ദം കേൾക്കാം ഞാൻ ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ട് ആ യൂട്യൂബിന്ന് പോയതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ റിപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല അത് അദ്ദേഹത്തെ സിഇഒഒ ഒക്കെ നിയമിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവര് നീക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് അതെന്താ നിങ്ങൾക്ക് ലാലിൻ എന്ന തെറ്റിദ്ധാരണ വന്ന രണ്ടാമത്തെ കാര്യയുടെ പ്രകാശപാഷ് പറഞ്ഞത് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത് അത് പ്രതിപക്ഷം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുമായി ഒരു കേസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി തൊഴുതു എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്ര അല്ലെ അതിന് ഉണ്ട് അതായത് സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളാണല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ പോയി കൈകൂപ്പി നിൽക്കുന്നത് അവിടെ വെച്ച് നേരെ പറയാമായിരുന്നല്ലോ അവിടെ വെച്ച് ഈ നിവേദനം കൊടുക്കാമായിരുന്നല്ലോ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഡോക്ടർ ലാലേ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പറയാം അതായത് ഈ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്ക് പ്രശ്നം വന്നപ്പോഴ് രണ്ടു മൂന്ന് കേന്ദ്ര ഏജൻസികൾ അതായത് കേന്ദ്ര ഗവ കേന്ദ്ര ധന കോർപ്പറേറ്റ് മന്ത്രാലയം അതിനുശേഷം നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങളുണ്ടായി അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കുടുക്കിൽപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ കൈകൂപ്പി ക്ഷണിച്ചു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണത്തോടൊപ്പം ഇത് കൂട്ടി വെക്കണമെങ്കിൽ വെക്കാം ഒരു ഒരു തരത്തിലും സീരിയസ് അല്ലാത്ത വിമർശനങ്ങളും പ്രസ്താവനകളും ആണല്ലോ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വി ഡി സതീഷിന്റെയൊക്കെ ഭാഗത്തുനിന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ അതുമായി പോലും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ വീണ്ടും താങ്കൾ എടുത്തിടുകയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അതിനെ ഇനി വിശദീകരിക്കാൻ ഞാൻ മാഷിലേക്ക് പോകണം കാരണം ഒരു കാര്യമില്ലാത്ത ഒരു ലോജിക്കില്ലാത്ത അന്വേഷണങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതും വെറും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതും ഏവർക്കും വ്യക്തമാണ് അക്കാര്യത്തിൽ പ്രകാശഭാഷ അതിനകത്തൊരു മറുപടി ഉണ്ടോ അല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ശരി ശരി കേരളത്തിന്റെ ആദരണിയായ മുഖ്യമന്ത്രിയെ ടാർഗെറ്റ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ളത് ഇവിടെ യു ഡി എഫിന് നിലപാടാണല്ലോ രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് ഏത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആദരണീയനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആക്രമിക്കാതിരുന്നിട്ടുള്ളത് കാരണം അവർക്കറിയാം ഒരു ദീപസ്തംഭം പോലെ ഉയർന്നു നിൽക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മേലെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയും ഇന്ത്യയുടെ പ്രതീക്ഷയും അതുകൊണ്ട് അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യാൻ തകർക്കണം അങ്ങനെ മാത്രമേ എൽ ഡി എഫിനെ തോൽപ്പിക്കാനാവൂ സി പി എമ്മിനെ തകർക്കാനാവൂ അതുകൊണ്ട് അത് ടാർജറ്റ് ചെയ്യുന്നു എന്നുള്ളത് കേരളമാകെ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തൊരു ബാലിശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത തിരക്ക് ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്റർം സെറ്റിൽ ബോർഡിൻ്റെ ഒരു വിധി അത് തന്നെ സി എം ആർ കൊടുത്ത പെറ്റീഷൻ വരെയാണ് ആ വിധിക്കകത്ത് എ പ്രോമിനൻ്റ് പേഴ്സൻ്റെ ബന്ധുവാണ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അത് ചോർത്തി കൊടുക്കുന്നു എന്നിട്ട് അതിന് മേലെ വലിയ തിരക്കുള്ള ചർച്ച പിന്നെ ഈ വിഷയം സംബന്ധിച്ച് മാത്യു കൊൽനാടൻ വിജിലൻസ് കേസ് കൊടുത്തു കോടതി തള്ളി ആ തപ്പ് അതിനുശേഷമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് ആ പെറ്റീഷൻ്റെ മേലെ മൂന്ന് ആർ ഒ സിമാരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി ആ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആർഒ സിയിൽ ഒന്നാണ് ബാംഗ്ലൂർ ആർഒസി ആ ആർ ഒ സിയുടെ റിപ്പോർട്ട് എന്നുള്ളതിലേക്ക് നിലക്ക് കേന്ദ്രമന്ത്രിയുടെ ചാനലായിട്ട് ഏഷ്യാനെറ്റ് ഒരു കടലാസ് വായിക്കുന്നു അത് ആര് കൊടുത്തു എപ്പോൾ കൊടുത്തു എങ്ങനെ കൊടുത്തു ആർക്കും അറിയില്ല അതിലെന്തുണ്ട് എന്ന് അവർ പറയുന്നതാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ മാധ്യമമാണല്ലോ അതിന് വെച്ചുകൊണ്ട് പിന്നെ വലിയ വാർത്ത വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ ഇരുണ്ട മുറിയിൽ ഇല്ലാത്ത ക പിന്നെ ഈ കറുത്ത പൂച്ചയെ തപ്പുന്ന പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിവാദം ഉണ്ടാക്കണം അതിന് വേണ്ടി കഥ ഉണ്ടാക്കുകയാണ് പക്ഷേ കേരളം ഇപ്പോൾ നമുക്കറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രിക്കുന്നയിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടതാണല്ലോ സിംഗപ്പൂർ യാത്ര ബിരിയാണി ചപ്പിലുള്ള സ്വർണം അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ വലിയ ആഡംബര വീട് എന്തെന്ന് പിന്നെ ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മലയാളി എത്ര പുച്ഛത്തോടെയാണ് അതിന് തള്ളിക്കളഞ്ഞത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു മുഖ്യമന്ത്രിക്ക് രണ്ടാം മൂഴം കിട്ടുന്നു എൽ ഡി എഫിന് വമ്പിച്ച വോട്ട് ഉണ്ടാവുന്നു ചരിത്രത്തിലേക്ക് വമ്പിച്ച എം എൽ എമാരുടെ എണ്ണം എൽ ഡി എഫിന് ഉണ്ടാവുന്നു എത്ര പുച്ഛത്തോടെയാണ് ഇവിടെ ഈ പറയുന്ന ആക്ഷേപങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തള്ളിയത് എന്നുള്ളത് വ്യക്തമല്ലേ എന്നിട്ട് നിങ്ങളിപ്പോൾ പിന്നെ ബി ജെ പി കാരെ പറഞ്ഞൊരു കാര്യത്തിന് ഒരു വ്യക്തപ്പെടുത്തുന്നത് ദക്ഷിണ ഭാരതത്തിലെ സ്റ്റേറ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും നിൽക്കുക ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ബി ജെ പി വിരുദ്ധ സ്റ്റേറ്റുകൾ ദക്ഷിണ ഭാരതം എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി വിരുദ്ധ സ്റ്റേറ്റുകൾ അവരോട് പേര് യോജിക്കാത്ത സ്റ്റേറ്റുകൾ അവർ ശത്രുക്കളാണ് അത് ദക്ഷിണേന്ത്യയിലേക്കുള്ള ഉത്തരേന്ത്യയിലേക്ക് കൊള്ളാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പോലെ കേരളത്തെ സഹായിച്ചൊരു ഗവൺമെൻറ് ഇല്ലെന്ന് ജി സുധാകരൻ അടക്കമുള്ള ഒരു മന്ത്രിയും ഒരു സമയത്തും പറഞ്ഞിട്ടില്ല ആ പ്രസ്താവന നൂറ്റൊന്ന് ശതമാനം കളവാണ് കാരണം അത് സത്യമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇതുപോലെ കേരളത്തെ ദ്രോഹിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തും ശരി ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇതുപോലെ തകർത്ത ഒരു പ്രധാനമന്ത്രി വേറെയില്ലെന്ന് ശരി ശ്രീ അൻഷുമാർ പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് ഒരു മറുപടി ആവശ്യമുണ്ട് കേരളം കേരളത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ഈ സമരത്തിന് വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ മക്കളാണ് കേരളത്തിലുമുള്ളത് അവർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോകുമ്പോൾ ഇനിയും സഹിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കേരളത്തിലെ സർക്കാരിനെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും അല്ല അതിന്റെ യൂടി നമ്മള് ചർച്ച ചെയ്ത വിഷയമാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രതി പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ ചരിത്രം മറക്കരുത് മാഷേ അതായത് ഈ ഭരണഘടനാപരമായ സ്ഥാപനവും ഗവർണറും മുഖ്യമന്ത്രിയും ആണല്ലോ അതിവിടെ എന്താ നടക്കുന്ന നമുക്കറിയാം പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി ഐക്ക് ഒരു കേസ് വിട്ട ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന മാഷ് മറക്കരുത് പക്ഷെ കേരളം പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ എക്സാ രോചിക്ക പ്രശ്നം മാഷ് പറഞ്ഞല്ലോ അങ്ങനെ ആണെങ്കിലൊരു പാർട്ടി ഒരു നയം എടുക്കും മാഷേ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞെന്താ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഗോവിന്ദഷ്ട പറഞ്ഞ എന്താ ഒരു പരിരക്ഷയും പാർട്ടി കൊടുക്കുന്നില്ല ഇത് എന്തിനാ രണ്ടുപേരും രണ്ടു കാര്യത്തിൽ പറഞ്ഞ എന്തിനാ ഒരാൾ എൽ ഡി എഫ് കൺവീനർ ഒരാൾ പാർട്ടി സെക്രട്ടറി ആദ്യം അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കാൻ പരിരക്ഷ കൊടുത്തു എന്നുള്ളതല്ലോ പരിരക്ഷ കൊടുത്തു എന്നുള്ളതല്ലോ അത് കൃത്യമായി വിശദീകരിക്കപ്പെട്ട കാര്യം ഇതൊക്കെയാണോ അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല രാഷ്ട്രീയമാണ് എങ്ങനെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാം മുഖ്യമന്ത്രിയെ എങ്ങനെ വ്യക്തിപരമായി ഹരാസ് ചെയ്യാം അവരുടെ കുടുംബങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് എങ്ങനെ ഇറങ്ങാം ഇതൊക്കെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനുഭവം ഇല്ലേ എന്നിട്ടും പഠിക്കുന്നില്ലേ ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തി കാണിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടും നിങ്ങൾക്കതൊരു വിഷയമല്ല ഞങ്ങൾ കോൺഗ്രസിന് വിഷയമായതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞത് തവളപത്രം ഇറക്കുന്നു പറഞ്ഞ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇത് ഇന്നത്തെ ഉദാഹരണം തന്നെ ഡോക്ടർ എല്ലാവരും ഞാൻ പറയാം കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്ത് ഇറക്കി മന്ത്രി പറഞ്ഞു നഷ്ടമാണെന്ന് പാർട്ടിയുടെ എം എൽ എയും പാർട്ടിയുടെ മേയറും പറഞ്ഞു ലാഭമാണെന്ന് ഒരു നയമില്ല എൽ ഡി എഫിന്റെ നയമാണെങ്കിൽ അങ്ങനെ പറയാൻ പാടുമോ മന്ത്രി ഗണേഷ് അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണ്ടേ ഇല്ല ആ കാര്യം വ്യക്തത വരട്ടെ പക്ഷേ അകത്ത് രണ്ടുപേരും അതേസമയം ഇത് ജനങ്ങൾ അംഗീകരിച്ച ഒരു ഇലക്ട്രിക് ബസ് ആണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജനപ്രതിനിധികൾ പറയുന്നതിൽ വീണ്ടും അർത്ഥമുണ്ട് ഇത് രണ്ടിലും അർത്ഥമുണ്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് എൽ ഡി എഫ് ആലോചിച്ചു ഇടവേളയിലേക്ക് പോയിട്ട് തിരിച്ചെത്താം ബി ജി വിഷ്ണു ചർച്ചയുടെ അവസാന ഘട്ടമാണ് അപ്പോ ഇക്കാര്യത്തിൽ ഇപ്പോൾ ബി വി ആർ സുബ്രഹ്മണ്യം ഇപ്പോഴും നീതി ആയോഗിൻ്റെ തലപ്പത്തിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ റിപ്പോർട്ട് തള്ളുകയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നുള്ളടത്താണ് ഇതിനെ തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളതെല്ലാം അവിടെ സമയമില്ലാത്തത് കൊണ്ട് അത് തിരുത്താൻ സാധിച്ചില്ല റെഡ്ഡിയും അതിന് തയ്യാറായില്ല പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമൊക്കെ ഒരു നാടകം പോലെ ആയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി തെളിയുകയും ചെയ്തിരിക്കുന്നു ഇത്ര ക്രൂരമായ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ചെയ്തത് ഇനി എങ്ങനെയാണ് ഒളിച്ചു വെക്കാനാകുക ഡോക്ടർ ലാലേ കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കേന്ദ്രം നടപ്പിലാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരത്തിലെ മാനവീയ രീതി മുതൽ ഇലക്ട്രിക് ബസ്സുകളെല്ലാം നമ്മുടെ നിരത്തിലെ വിടുന്നത് മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞു ഇത് ലാഭത്തിലാണ് ജനങ്ങൾ സ്വീകരിച്ചു മേയർ പറയുന്നതും നല്ല പദ്ധതിയാണ് നിങ്ങളുടെ എം എൽ എ പറയുന്ന ഇതും നല്ല പദ്ധതിയാണ് പക്ഷേ ഇന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം നഗരത്തിൽ നല്ല വിഷയം അല്ല പറയട്ടെ കേന്ദ്ര സംസ്ഥാനത്തെ ഞെരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണല്ലോ അല്ല സംസ്ഥാന പദ്ധതിയുടെ ഭാഗമല്ലല്ലോ അപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ എല്ലാം നിർത്താൻ പോകുന്ന പ്രശ്നം സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇപ്പൊ റോഡിന്റെ വികസനത്തിൽ സംസ്ഥാനം കൊടുത്ത പൈസക്ക് കണക്കില്ല അതുപോലെ ലൈഫ് മിഷന്റെ സംസ്ഥാന പദ്ധതിയാണോ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണോ അതിൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വരുമ്പോൾ ഇവിടെയെല്ലാം ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിൽ മുന്നേറുമ്പോൾ അത് ഇനി ജനങ്ങൾ അംഗീകരിക്കുന്നു അതിന് യാതൊരു സംശയവുമില്ല ഇന്ന് നിങ്ങളുടെ എം എൽ എ പദ്ധതിയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളൊക്കെ നടക്കാത്തതെന്താ കേന്ദ്രം പറഞ്ഞിട്ട് അവരെ ആരും ചെയ്യാത്തത് എന്താ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ വി കെ പ്രശാന്ത് ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നു ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി അധികാരമേറ്റ കെ ഗണേഷ് കുമാർ ഈ പദ്ധതി നിർത്താൻ പോകുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് പരസ്യമായി പറഞ്ഞു നിർത്താൻ പോകുന്നു നിങ്ങളുടെ എം എൽ എ അതിനെ ചോദ്യം ചെയ്യുന്നു

സിഇഒ ആണ് ദ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ല അല്ല ഈ കേന്ദ്ര പദ്ധതി എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞത് മാത്രമല്ലല്ലോ നമ്മുടെ കണ്ണിൻ മുൻപിലിരുന്ന് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതികൾ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയത്തത് അതിനു വേണ്ടി നിങ്ങളുടെ മന്ത്രിയും എം എൽ എയും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോരടിക്കുമ്പോൾ അത് വികസനമല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല അപ്പോൾ ആരാണ് വികസനം മുടക്കുന്നത് പ്രധാനമന്ത്രി ൾ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് നിങ്ങളുടെ നയം തന്നെയാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ആ നയത്തിന്റെ ഭാഗമാണല്ലോ സ്മാർട്ട് സിറ്റി പദ്ധതി കേന്ദ്രം അനുവദിച്ചത് അതിനെതിരെ ആ വികസനം മുടക്കുന്നത് കെ ബി ഗണേഷ് കുമാർ ആണോ ബി കെ പ്രശാന്താണോ പ്രകാശം ശ്രീ എൻ ശ്രീകുമാർ നിങ്ങളിലേക്ക് ഏറ്റവും ഒടുവിൽ ഉള്ള സമയത്ത് ഇപ്പോഴും വന്നു നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന സംസ്ഥാനങ്ങളോടുള്ള ഇത്തരം നയങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമല്ല അത് ജനങ്ങളെ ബാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് കോൺഗ്രസ്സിന് പ്രശ്നമല്ല യു ഡി എഫിൽ തന്നെ എല്ലാവർക്കും അതേ അഭിപ്രായമാണെന്ന് ഇപ്പോഴും വാർത്തകളിൽ കാണുന്നില്ല അവിടെ ലീഗിന് പോലും കോൺഗ്രസ് വിരുദ്ധമായ ജനങ്ങൾക്ക് അഭി അനുകൂലമായിട്ടുള്ള ചില നിലപാടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് നേരത്തെയും ലീഗ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇക്കാര്യം ഒന്നുകൂടി ചിന്തിക്കേണ്ടതാണ് ജനങ്ങൾക്ക് വിശ്വാസമാകുന്നൊരു നിലപാടെടുക്കണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ആ സൗണ്ട് കേൾക്കുന്നില്ല അവിടെ എന്തോ കേ അതായത് പ്രതിപക്ഷ നേതാവും ഉപനേതാവും കൂടെ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയുമായിട്ട് ഓൺലൈനിൽ ചർച്ച നടത്തിയത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് തീരുമാനമെടുത്തു പോകേണ്ടതില്ല കാരണം യു ഡി എഫ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉത്തരം കിട്ടിയില്ല പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ധനസ്ഥിതി ഇന്നത്തെ അവസ്ഥ എന്താണ് ഒരു ഉത്തരവില്ല അപ്പൊ ഒന്നും അറിയാതെ എങ്ങനെ ഡൽഹിക്ക് പോയാലും ചോദിച്ചു കൊണ്ടിരിക്കാമല്ലോ ഇത് വി ഡി സതീഷിനെ ഒരിക്കലും ആ സംശയം തീരില്ല എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ സമയമുണ്ട് പക്ഷെ ഒരു സമരം കേന്ദ്രത്തിനെതിരെ നടത്താനായി ഇനി അതിലൊക്കെ ഉത്തരം കിട്ടിയാലേ പോകൂ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ബി ജെ പിള്ള നയം എന്താണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ി ജെ പിക്ക് ആഞ്ഞടിച്ച് മുന്നോട്ട് നീങ്ങുന്ന രാഹുൽ ഗാന്ധിയെ ബി ജെ പിയുടെ ആസാം മുഖ്യമന്ത്രി തളഞ്ഞത് രണ്ടു ദിവസം മുമ്പാണ് ഈ അദാനിക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചിട്ട് പാർലമെന്റിൽ നിന്നും പ്രസംഗിക്കാൻ അവസരം കിട്ടാതിരുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇതൊക്കെ മനസ്സിലാക്കുക ഡോക്ടർ ലാൽ പക്ഷെ അതിനോട് എതിർപ്പുള്ളത് കൊണ്ടാണോ അതോ ആസാം മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണോ വി ഡി സതീശൻ അങ്ങോട്ട് പോകാത്തത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം വി ഡി സതീശൻ അതേ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി വന്നപ്പോൾ വന്നപ്പോ എന് കൈകൂപ്പിന്നു ചോദിക്കുന്ന അതേ ശൈലിയിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത് അല്ല പ്രധാനമന്ത്രി വന്നപ്പോൾ കൈകൂപ്പി എന്നത് രാഷ്ട്രീയ ആരോപണമാണ് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ പക്ഷെ പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ മറന്നുപോയി സാഹിപ്പിനെ കണ്ടപ്പോൾ കാവാത്ത പറഞ്ഞെന്ന് നമ്മള് പറയാറില്ലേ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കായിരുന്നല്ലോ മന്ത്രിമാർക്ക് വേണ്ട കേന്ദ്ര ധനമന്ത്രി രണ്ടു തവണ വന്നല്ലോ നിവേദനം കൊടുക്കായിരുന്നല്ലോ ഇത് ഈ സംസ്ഥാന നിവേദനങ്ങളൊക്കെ പലതവണ സംസ്ഥാനങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ കോടതിയിൽ കേസ് നടക്കുകയാണ് സുപ്രീം കോടതിയിൽ കേസാണ് എന്റെ ഡോക്ടർ ലാലെ കേരള ഗവൺമെന്റ് ധനസ്ഥിതിയെ കുറിച്ച് ജനങ്ങളോട് പറയാത്രത്തോളം കാലം പ്രതിപക്ഷം പറയുന്നത് ജനം വിശ്വസിക്കൂ പ്രത്യേകിച്ച് ധൂർത്ത് അഴിമതി പിൻവാതിൽ നിയമനം അനധികൃത നിയമനം വിരമിച്ചവരെ വീണ്ടും ഉന്നതസ്ഥെ നിയമിക്കുക അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിന്റെ അവസാനത്തിൽ ഉദാഹരണമാണ് നയമില്ല പാർട്ടിക്ക് നയമില്ല മുന്നണിക്ക് നയമില്ല രണ്ട് ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ച അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാനാ മാസ്റ്റർ ചർച്ച അവസാനിക്കുമ്പോ താങ്കളുടെ മറുപടി ഇതില് ഈ രണ്ട് മുന്നണി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ രണ്ട് നയങ്ങളുള്ളത് എൽ ഡി എഫിന് ഒരു നയമാണ് യു ഡി എഫിന് ഏതൊരു നയമാണ് അതുകൊണ്ട് ഞങ്ങളുടെ നയം ഞങ്ങൾ വിമർശിക്കുന്നു എൽ ഡി എഫിന് നയം വിമർശിക്കണമല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ യു ഡി എഫായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ നയം നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റും അല്ലാത്തതും ഒക്കെയായിട്ട് ജനങ്ങളുടെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ നയം എന്താണ് ആ നയം ഞങ്ങളുടെ നയം നിങ്ങൾ സ്വീകരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ കൂടെ പിന്നെ ധനസ്ഥിതി കേരളത്തിലെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു കേരളത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം പിരിച്ചെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക പിരിച്ചിരിക്കുന്നത് ഈ കൊല്ലമാണ് കേരളത്തിൻ്റെ ധനസ്ഥിതി പൊതുവിൽ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഇത് എത്രയോ തവണ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ പിന്നെ ധനസ്ഥിതിയെ സംബന്ധിച്ച കാര്യം എന്താ കേരളത്തിലെ ധനസ്ഥിയിൽ വന്നിരിക്കുന്ന ഗൗരവമായ മാറ്റം അമ്പത്തി നാലായിരത്തി എഴുന്നൂറ് കോടി ഉറുപ്പിക കഴിഞ്ഞ കൊല്ലത്തെ വരുമാനത്തുനിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നു അത് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ നരസ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അതിനെ സംബന്ധിച്ചല്ലേ നിങ്ങൾ പറയേണ്ടത് കേന്ദ്രം തരാൻ ബാക്കിയുള്ള അയ്യായിരത്തി അറുന്നൂറ് കോടി കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരുന്നില്ല അത് അതല്ലേ കേരളത്തെ നനസയെ സംബന്ധിച്ച് അവർ പറയേണ്ടത് ഈ കേരളത്തിൽ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എഴുപത്തയ്യായിരം കോടി വികസന കാര്യങ്ങൾ കടപ്പെടുത്തിരിക്കുന്നു കടമെടുക്കാൻ നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കേരളത്തിലെ ആളുകൾക്ക് ലക്ഷം മാത്രം പെൻഷൻ കൊടുത്ത സ്ഥാനത്ത് അത് പതിനെട്ട് മാസം കുടിശ്ശിക സ്ഥാനത്ത് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പിന്നെ ഗവൺമെന്റിന് അനുവദിക്കില്ല എന്ന ധിക്കാരപരമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും മൂന്നര ശതമാനം കടമെടുക്കൽ അധികാരം കേരളത്തിൽ മൂന്ന് ശതമാനമായി കൊടുക്കൂ എന്ന് പറയുന്നു സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം പോലും നികുതി ഇനത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളയുന്ന രീതിയിൽ പ്രധാനമന്ത്രി താൻ അധികാരത്തിലേക്ക് എത്തിയ ദിവസം മുതൽ ഇടപെടുകയാണെന്ന് തെളിയിക്കുന്ന വീഡിയോയും റിപ്പോർട്ടുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് വന്ന് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുണ്ട് നീതി ആയോഗിൻ്റെ തലപ്പത്തുണ്ട് ബി വി ആർ സുബ്രഹ്മണ്യം ഇപ്പോഴും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് പ്രധാനമന്ത്രി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പ്രകാശൻ മാസ്റ്റർ ശ്രീ ബി ജി വിഷ്ണു ശ്രീ എൻ ശ്രീകുമാർ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു